ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കല്ലുമ്മക്കായ കൊണ്ട് മറ്റൊരു ഡിഷ് ഉണ്ടാക്കാനായിട്ടാണ്. അതായത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കല്ലുമ്മക്കായ പൊരിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഇത് കല്ലുമ്മക്കായ വെച്ച് വേറൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കല്ലുമ്മക്കായ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കല്ലുമ്മക്കായ. ഞാനിവിടെ ഒരു 1/2 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഇതുപോലെ പുറം നല്ലപോലെ ക്ലീൻ ആക്കി കഴുകിയെടുത്തത്. പിന്നെ ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള നീളത്തിൽ അരിഞ്ഞത്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. ഇനി പൊടികളാണ്: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം, ഓയിൽ. അപ്പോൾ നമുക്കിനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പാത്രത്തിൽ ഇട്ടു. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഒഴുകും. പിന്നെ നമുക്ക് അടിയും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസ് ഓണാക്കി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ അതിൻ്റെ ഷെല്ലിൽ നിന്ന് കണ്ടോ വിട്ടു പോന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയാൽ മതി, ഈ രീതിയിൽ ഇങ്ങനെ വിട്ട് കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഷെല്ലിൽ നിന്നൊന്ന് വിട്ട് പോരാനും അതുകൂടാണ്ട് ഇതിൻ്റെ ഉള്ളിലെ ആ വെള്ളം ഇറങ്ങാൻ, ആ വെള്ളം വെച്ചിട്ട് നമുക്കിതിൻ്റെ റോസ്റ്റിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കല്ലുമ്മക്കായ്ക്ക് കിട്ടുന്നത്. അതിനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വേവിച്ചത്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ വെള്ളം കളയരുത്, ആ വെള്ളം തെളി ഊറ്റി നമ്മൾ എടുക്കണം. അടി ചേർത്ത് മൊത്തത്തിൽ എടുക്കരുത്, കാരണം ചിലപ്പോൾ മണ്ണിൻ്റെ തരി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളി നമ്മൾ വെള്ളം വേറെ പകർത്തിയിട്ട് അതിൻ്റെ തെളി മാത്രം ഊറ്റിയെടുത്ത് നമ്മൾ നമ്മുടെ റോസ്റ്റിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് കോരിയെടുക്കുകയാണ്. ഇത് കല്ലുമ്മക്കായയിൽ നിന്ന് വന്ന ആ വെള്ളമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തോളൂ, അതായത് 1/2 കിലോയിലേ എടുത്തോളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ചായി പോയത്. അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കും തോറും അതിൽ നിന്ന് കൂടുതൽ വരും, ആ വെള്ളം കൂടുതൽ വരും. അത് കറിയിലോ അല്ലെങ്കിൽ റോസ്റ്റിൽ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ റോസ്റ്റിലേക്ക് ഒഴിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ കല്ലുമ്മക്കായ നമ്മൾ അതിൻ്റെ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ കല്ലുമ്മക്കായ എടുക്കുമ്പോൾ ഇതുണ്ടോ ഇവിടെ ചെളി, ഇത് ചെളിയാണ് അതിൻ്റെ ഈ കറുത്തിരിക്കുന്ന ഈ സാധനം. അപ്പോൾ വേവിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇത് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ നമുക്ക് ഈ കല്ലുമ്മക്കായ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് ആവിയിൽ ആ ഷെല്ലിൽ നിന്ന് മാറ്റിയെന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലിടുകയാണ്. ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നല്ലപോലെ വേവണം, വെള്ളം നല്ലപോലെ വറ്റണം. അതിന് ശേഷം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഏകദേശം വറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് വറ്റിയതിന് ശേഷം, നല്ലപോലെ വറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റിയിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചു, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായി കഴിയുമ്പോൾ ഇതിൽ ഓയിലൊഴിച്ചിട്ട് വഴറ്റാനുള്ളതൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിലൊഴിച്ചു. നന്നായി ചൂടായി കഴിയുമ്പോൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇടണം. അതൊരുവിധം ബ്രൗൺ നിറായതിനു ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സവാളയും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പിടാം. ഉപ്പിട്ട് നമ്മളത് വേവിച്ചതാണ്. എന്നാലും സവാളയിൽ പിടിക്കാൻ ഒരിച്ചിരി ഉപ്പ്. മഞ്ഞപ്പൊടി. അപ്പോ ഇനി നമുക്കിത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോ നമ്മുടെ സവാള ഏകദേശം വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായി ചേർക്കാം. മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. പൊടികളുടെ പച്ചമണം മാറണം രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന ഇതിൻ്റെ വെള്ളം അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കല്ലുമ്മക്കായയിൽ നിന്ന് വന്ന ആ വെള്ളം അത് ഇതിനോട് ചേർത്ത് യോജിപ്പിക്കാം. ആ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇതിൽ കിടന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് വേവിച്ചതിൻ്റെ ഷെല്ല് ഇളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഉപ്പിട്ടൊന്ന് വേവിച്ചാൽ മതി. അത് കഴിഞ്ഞ് സവാള വഴറ്റി പൊടികൾ ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.